ഒരു തൈ നടാ നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാ കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാ നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാ നല്ല നാളേക്കു വേണ്ടി. പരിസ്ഥിതി ബോധവൽക്കരണത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകവ്യാപകമായി June 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളെ ലോക ജനതയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നാം ഇന്നും June 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ഭൂമിയെ വാസയോഗ്യമാക്കുന്ന കാലാവസ്ഥ, ഇതെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും നല്ലൊരു വാസസ്ഥലം ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയും. ഭൂമി എന്ന ഈ ചെറിയ ലോകത്ത് കുറച്ചു നാൾ മാത്രം ജീവിച്ച് മടങ്ങാൻ വന്നെത്തിയവരാണ് നാം ഓരോ മനുഷ്യരും. കുമിഞ്ഞുകൂടുന്ന മാലിന്യ ഭാരത്താൽ ഇന്ന് വീർപ്പുമുട്ടുകയാണ് നമ്മുടെ ഭൂമി. ഇതിനു കാരണക്കാർ നാം മനുഷ്യരാണെന്ന സത്യം ഒരിക്കലും മറച്ചു പിടിക്കാൻ സാധിക്കുകയും മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾ മനുഷ്യരിലേക്ക് തന്നെ തിരിച്ചെത്തുകയും അവരുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് വായുമലിനീകരണം കൊണ്ട് മാത്രം 1 വർഷത്തിൽ 1 ദശലക്ഷത്തിലധികം മരണങ്ങളും മാറാരോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ.
പ്രകൃതിയോട് നാം ചെയ്യുന്ന ഓരോ ദുരന്തങ്ങൾക്കും അതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ ഭൂപ്രകൃതി നമുക്ക് മറുപടി തിരിച്ചു നൽകുമെന്ന് നാം ഓർക്കണം. പ്രളയം, ഭൂമി കുലുക്കം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ച് എന്നിങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതിനുദാഹരണങ്ങളാണ്. വായുമലിനീകരണം, ജലമലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവയെല്ലാം തന്നെ മാരക രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. അന്തരീക്ഷത്തിന്റെ താപനിലയിലുള്ള ഉയർച്ച, ഓസോൺ പാളിയിലെ വിള്ളൽ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്കെല്ലാം ഇത് കാരണമായേക്കാം. നമുക്ക് വേണ്ടിയല്ല, ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കും മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ കുടിവെള്ളം പോലെ തന്നെ ശുദ്ധവായുവും വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥകൾ അത്ര വിദൂരമാണ്. ഇതു പ്രാണവായുവിനായി നടന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു, അഴകനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം.